നടി ലെന നടത്തിയ ഒരു അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലടക്കം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടിക്ക് നേരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിൽ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്, മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മതങ്ങളെക്കുറിച്ചൊക്കെ നടി ലെന അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ചെന്നെത്തുന്നത് ഒരേ കാര്യത്തിലാണ്. അതുകൊണ്ട് ഒരു മതത്തെയും താൻ ഫോളോ ചെയ്യുന്നില്ല എന്ന് നടി പറയുകയാണ്. അതുപോലെ മുൻകാല ജന്മങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ താൻ ഒരു ബുദ്ധ സന്യാസിയായിരുന്നു. ടിബറ്റിൽ 63 വയസ്സിൽ ടിബറ്റിൽ വെച്ചായിരുന്നു താൻ മരിച്ചത്. ഈ ആത്മീയതയുടെ കാര്യത്തിൽ നടൻ മോഹൻലാൽ ആണ് തൻ്റെ ഗുരു എന്നൊക്കെ നടി അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിമർശനത്തിന് കാരണമായത് പലതരത്തിലുള്ള മരുന്നുകൾ, കൊളസ്ട്രോളിനൊക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും, നമ്മുടെ ഈഗോ തന്നെ മാറ്റിവെച്ചാൽ മൈഗ്രെയിൻ പോലെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെതിരെയാണ് സൈക്കോളജിസ്റ്റുകളുടെ സംഘടന തന്നെ നടിക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നത്. അജിൻ സർ, ഇത്രത്തോളം വിമർശനങ്ങൾക്ക് കാരണമായതൊക്കെ നടി പറഞ്ഞിട്ടുണ്ടോ, അല്ലെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഔദ്യോഗികമായിട്ട് അതിലെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ സംഘടനയാണ്. ഒന്ന്, അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ലെന ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് അല്ല, അവർ രജിസ്റ്റേർഡ് അല്ല, അവർ ഇപ്പോൾ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നില്ല, സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ യോജിക്കുന്നില്ല. അതിൽ സയൻറ്റിഫിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലെന അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ലെനയെപ്പോലെ ഒരാൾ, ലെന തന്നെ പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ജേണിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഇൻ്റർവ്യൂ തന്നെ അതിന് വേണ്ടിയിട്ടാണ്, അവരൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ സയൻറ്റിഫിക്കായ കാര്യം പറയണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. പക്ഷേ സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് മിസ്ലീഡ് ചെയ്യപ്പെടും. കാരണം വെച്ചാൽ ലെന വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ ലെന പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ സ്പിരിച്വാലിറ്റിയിലൂടെ മൈഗ്രേനെ മറികടക്കാം എന്നൊക്കെ പറയുന്നത് അത് സയൻറ്റിഫിക് അല്ല, ഒട്ടും ശാസ്ത്രീയ അല്ല. അപ്പോൾ ആളുകൾ വിചാരിക്കും മൈഗ്രെയിൻ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന നാളെ പോലെ ചികിത്സിക്കേണ്ട, ശരി ലെന പറഞ്ഞ രീതി ഒന്ന് പരീക്ഷിച്ചാൽ എന്ന് പറയുന്നത് അപകടകരമാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലെന അവരുടെ സ്പിരിച്വൽ ജേണിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടോ, ഒരു ഒന്നൊന്നര മുക്കാൽ മണിക്കൂറുണ്ട്, അത് ഞാൻ ഫുള്ള് കണ്ടു. നല്ല നല്ല രസമായിട്ട് സംസാരിക്കുന്നുണ്ട് ലെന. അതാണ് ലെനയുടെ ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ നമുക്ക് ചിരിവരുകയാണ് പതിവ്. ഇപ്പോൾ ഈ ഞാൻ എന്നാ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ 65 വയസ്സുള്ള ബുദ്ധ സന്യാസിയായിരുന്നു, ടിബറ്റൻ ബോർഡറിലാണ് ഞാൻ മരിച്ചത് എന്ന് ഓർമ്മ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കല്യാണ റാമിൽ ഇന്നസെൻറ്റ് പറയുന്നതാണ്, ഞാൻ മാസ്റ്റർ ടിൻ്റെ മോൻ LKG പഠിക്കുമ്പോൾ ഷോറൂം എന്ന് മരിച്ചു. അങ്ങനെ പറയുന്നൊരു വളരെ എന്താ സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവരത് പറയുന്നത്. അത് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പറയാം 65 വയസ്സ് ഇപ്പം മരിച്ചുപോയി, ടിബറ്റ് ബോർഡറിലായിരുന്നു എന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതർവൈസ് അവരുടെ ആ സംഭാഷണം മുഴുവൻ നല്ല രസമായിട്ട് നമുക്ക് കേട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സ്പിരിച്വൽ ജേണി നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മോഹൻലാലാണ് എനിക്ക് കൃത്യമായൊരു ഗൈഡൻസ് തന്നതെന്നും പറയുന്നുണ്ട്. മോഹൻലാലും ഇത്തരം സ്പിരിച്വാലിറ്റിയുടെ ഒരാളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഓഷോയുടെ ഒക്കെ പുസ്തകങ്ങൾ, ഓഷോയുടെ പുസ്തകം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സജസ്റ്റ് ചെയ്യും. അത് വെച്ചിട്ടാണ് അവർ കൂടുതൽ ആ ജേണിയിൽ മുന്നോട്ട് പോയെന്നുമാണ് ലെന പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ പറയുന്ന പ്രോബ്ലം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവർ 23-ാമത്തെ വയസ്സിൽ കൊടൈക്കനാൽ വെച്ച് മാജിക് മഷ്റൂം കഴിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് അവരുടെ ഒരു സ്പിരിച്വൽ ജേണിയുടെ ഒരു തുടക്കം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഒന്ന്, മാജിക് മഷ്റൂം ഇല്ലീഗലാണ്, അത് കഴിക്കാൻ പാടില്ല. അത് കൊടൈക്കനാലിൽ നിന്ന് കഴിച്ചാലും എവിടെ നിന്ന് കഴിച്ചാലും പോലീസ് പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ്. പക്ഷേ അവരത് തുറന്നു പറയുകയാണ്, ഞാൻ മാജിക് മഷ്റൂം കഴിച്ചപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് സൈക്കോഡലിക് എന്താണ് ഡ്രഗാണ്, അപ്പോൾ സൈക്കോട്രോപ്പിക് അല്ല, സൈക്കോഡലിക് അങ്ങനെ എന്തോ ആക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവും, നമ്മളില്ലാത്തത് കാണും, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും. നമ്മൾ കാർബൺ സിനിമയിൽ ഫാത് ഫാസിലൊരു രംഗത്ത് അത് കഴിക്കുന്നുണ്ട്, പിന്നെ കാണുന്നത് മുഴുവൻ ഹാലൂസിനേഷനാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അത്തരം സാധനം കഴിക്കുന്നു എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവർ ഇടയ്ക്ക് പറയുന്നുണ്ടോ, ഇത് ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല, ഇത് സ്പിരിച്വാലിറ്റി ആവശ്യമുള്ളവർ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ടെന്നൊക്കെ അവർ ഡിസ്ക്ലെയിമർ ഇടുന്നുണ്ട്. പക്ഷേങ്കിൽ പോലും അത്തരം സംസാരങ്ങളിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാണ്. അപ്പോൾ ഈ പറയുന്ന അതുപോലെ ഈ പറയുന്ന സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ളവർ കഴിക്കുന്ന മരുന്ന്, ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, മറ്റേ കരളും കിഡ്നി അടിച്ചു പോകും. എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാത്തിനും, മരുന്നുകൾക്ക് മാത്രമല്ല. അപ്പോൾ അമിതമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ പോലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഇത്തരം അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ അതർവൈസ് മറ്റ് സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള അവരുടെ സംസാരം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, അവരത് അവതരിപ്പിക്കുന്ന രീതി നല്ല രസമാണ്. അതായത് നമുക്ക് ചിരി വരുന്ന രീതിയിലല്ലാതെ അവതരിപ്പിക്കും, കുറേ കൂടി ഗൗരവമായിട്ടാണ് അവരതിനെ അവതരിപ്പിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് അത് ഒട്ടും റിലേറ്റ് ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളും ഇല്ലാത്ത ആളാണ്, അങ്ങനെ ഒരു സ്പിരിച്വൽ ജേണിയിലുള്ള ആളും അല്ല, അങ്ങനെ താല്പര്യമില്ല, അത്തരം രീതിയിൽ പോകുന്നു. പക്ഷേ അവരത് അവതരിപ്പിക്കുന്ന രീതി മനോഹരമാണ്, അവരുടെ പുസ്തകത്തിൽ അത് അത്ര മനോഹരമായിട്ടായിരിക്കും അത് അവതരിപ്പിക്കുന്നുണ്ടാവുക. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ
മറ്റൊരു ശ്രീനിവാസനാവാൻ ലേന ശ്രമിക്കരുതെന്നുള്ളത്. കാരണം ഒരുപാട് പേരെ മിസ്ഗൈഡ് ചെയ്യും. നമുക്ക് രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചുള്ളൂ, ഒന്ന് ശ്രീനിവാസൻ, മറ്റൊന്ന് മോഹൻ വൈദ്യർ. അദ്ദേഹം മരിച്ചുപോയി. അവർ ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനം നമ്മൾ ഓർക്കണം. ഒരു അഞ്ചാറ് വർഷം മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ കോവിഡിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകളുടെ സ്വാധീനം ജനങ്ങളിൽ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ലെന എന്ന ഒരു അവതാരം ഉയരുകയും ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. അത് ലെന തന്നെ തിരുത്തേണ്ട കാര്യമാണ്. യെസ്, നിഷാദ് ഈ ലെന പറഞ്ഞ കാര്യങ്ങൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്കറിയില്ല അവരെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന്. നിങ്ങൾക്ക് കുറേ സമയം കളയാനുണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്ന കാര്യം. അപ്പോൾ അജിംസ് പറഞ്ഞ രണ്ട് പാർട്ടുണ്ട്. ഒന്ന്, അവർ പറയുന്ന മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേയൊക്കെ സംഗതികൾ. രണ്ടാമത്തത് അവർ പറഞ്ഞ ദാർശനികമായ എലമെൻസാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അവരുടെ ദാർശനികതയിൽ ഒരു ക്വാളിറ്റിയും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ ദാർശനികത എന്ന പേരിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഗതി, നിങ്ങൾ മൊത്തം ആത്മാവിനാൽ കണക്ട് ചെയ്യപ്പെട്ട ജീവിതങ്ങൾ, ഒപ്പം തന്നെ ശരിയും തെറ്റും. ഇപ്പം നിങ്ങൾ നേരത്തെ ദിവ്യ പറഞ്ഞില്ലേ, നരബലി ശരിയോ തെറ്റോ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ശരിയും തെറ്റും പറയാൻ കഴിയുക? ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവിൽ അത് ഓരോന്നല്ലേ? അതൊക്കെ ഏത് തരം ദാർശനികതയാണ്? നമ്മളിപ്പോൾ ഇവിടെ ബുദ്ധൻ്റെ സംഗതി വായിച്ചിട്ടുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തിയെ വായിച്ചിട്ടുണ്ട്, അങ്ങനെ ലോകത്ത് ഏത് തരത്തിലുള്ള ദാർശനികളുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് ദാർശനികത പറയാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാണ് ഒന്നാമത്തെ ഞാൻ കാണുന്ന പ്രശ്നം. ശരി തെറ്റുകളെ നമുക്ക് അതൊന്നിനെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ പ്രായോഗിക സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇല്ല എന്നാ പറയുന്ന കാര്യം വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് ആ പ്രശ്നമുണ്ട്. അസുഖം എന്നാൽ നിങ്ങൾ മരുന്ന് കഴിക്കരുത്. അവർ പറയുകയാണ് ഞാൻ 23 വയസ്സ് വരെ ഞാനൊരു സൈക്കോളജി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മുഴുവൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ കൂണ് കഴിക്കുന്നതെന്നാണ്. മാജിക് മഷ്റൂം. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അല്ല, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ചുമ്മാ പോയി വാരി വലിച്ചതിനല്ല, ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ എന്താണ്, സൈക്കോളജി പഠിച്ചെല്ലാം വൃത്തിയായി കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നല്ലേ അവർ പറയാൻ ശ്രമിക്കുന്നത്? അതുണ്ടാക്കുന്ന അപകടം എന്താണ്? പിന്നെ എന്താണ്, മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ്. നിങ്ങൾ മരുന്ന് പരമാവധി കഴിക്കാതിരിക്കും, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ നാട്ടുവൈദ്യന്മാരായിട്ടുള്ള ആളുകളെ ചില വ്യാജ നാട്ടുവൈദ്യന്മാർ പറയുന്ന സംഗതി എന്താണ്, അത് പറയാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ സൈക്കോളജികൾ വന്നിട്ട് ഞങ്ങളപ്പെട്ട ആളല്ല ഇവരെ ഒഴിവാക്കണം എന്ന് പറയാൻ കാര്യം. അതുകൊണ്ട് ഓഷോയുടെ പുസ്തകം മോഹൻലാൽ വായിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. ഓഷോയുടെ പുസ്തകം അവർ വായിച്ച് എവിടെയൊക്കെ പോയിരിക്കുകയും എവിടെയോ പോയി. ഞാനൊരു എന്താ പറയുന്നത്, സാധാരണ കൊളോക്കിയൽ സംഗതികൾ ഉപയോഗിക്കത്തില്ല. വായിച്ച് എവിടെയൊക്കെ പോയിരിക്കുകയാണ്, പോയിട്ടാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ എനിക്ക് തോന്നുന്നില്ല ആളുകൾ ഒന്നാമത് 50% പേർക്കും മനസ്സിലാവില്ല ദിവ്യ ഇവരെന്താ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അത്രയും റിസ്ക് എലമെൻ്റ് ഒഴിഞ്ഞു. രണ്ടാമത് കുറച്ച് സെൻസുള്ള ആൾക്കാരെ കാണുന്നെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ അബദ്ധമാണെന്ന് മനസ്സിലാവും. അതാണ് നമ്മൾ ഈ കാണുന്ന ട്രോള് മുഴുവൻ. അതുകൊണ്ട് ലെന സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നു, നല്ല രസമായിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അതൊക്കെ രസമാണ്. പക്ഷെ പറയുന്നത് അപ്പാടെ അബദ്ധമാണ്. സ്പിരിച്വാലിറ്റി പറയുന്നതിനും ചില സംഗതികളുണ്ട്, ചില ക്വാളിറ്റീസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനെപ്പറ്റി ലെന ഒരു കാര്യം പറയുന്നത് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ജീവിതത്തിൽ 3 ഡൈമൻഷൻ ലൈഫ് ജീവിക്കുന്നവർക്ക് 3 ഡൈമൻഷൻ ലൈഫ് ജീവിക്കാം നമ്മളെ പോലെ. അതായത് 4 ഡൈമൻഷൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ. നമ്മൾ ധ്യാനിക്കല്ലോ, വി ആർ ടോക്കിംഗ് ടു സംവൺ, ആൾക്കാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഗതി ഞാൻ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ അതിനകത്ത് നിന്ന് എടുക്കാമല്ലോ, എടുക്കാനൊന്നും ഇല്ലെന്ന് ഞാൻ പറയാം. അവർ പറയുന്നതിന് മുഴുവൻ ഒരു കൺസ്ട്രക്ഷൻ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, ഒരു കേന്ദ്രബിന്ദുവും അതേ ചുറ്റിയുള്ള സിദ്ധാന്തവും നിലക്കൊക്കെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ലെനയുടെ ഇൻ്റർവ്യൂ നിങ്ങൾക്കൊരു തമാശയാണ്, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്നല്ലാതെ ഗൗരവതരമായി അതിനകത്തൊന്നും കാണാനില്ല എന്ന അഭിപ്രായം ഞാൻ ഖണ്ഡിതമായി പറയും. എന്തായാലും ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ ഘോരഘോരം പറയുന്നുണ്ട്, പക്ഷേ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായി കാണാം. അല്ലാതെ ഈ മാനസികാരോഗ്യത്തെക്കുറിച്ചും ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് പക്ഷേ സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റായ പ്രചാരണത്തിന് കാരണമാകുമെന്നത് ആണ് അഭിപ്രായം. ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.